കേരളീയരല്ലാത്ത മുസ്ലിമിന് കേരളത്തിൽ സംവരണത്തിന് അർഹത ഉണ്ടായിരിക്കില്ലെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകളിലേക്ക് അന്യസംസ്ഥാനത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടതില്ല. കർണാടക സ്വദേശി ബി മുഹമ്മദ് ഇസ്മായിലിന്റെ നിയമനം റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് ശരിവച്ചാണ് സുപ്രീംകോടതി വിധി. കണ്ണൂർ സർവകലാശാലയിലെ IT വിഭാഗത്തിലാണ് മുഹമ്മദ് ഇസ്മായിലിന് പ്രവേശനം ലഭിച്ചിരുന്നത്. എന്നാൽ പരാതി എത്തിയതോടെ ഈ പ്രവേശനം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. മുഹമ്മദ് ഇസ്മായിലിന്റെ പ്രവേശനം ചോദ്യം ചെയ്ത പിന്നാക്ക റാങ്കുകാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരനായ അബ്ദുൽ ഹലീം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി വിധി. ഒരു സംസ്ഥാനത്ത് SC ST OBC വിഭാഗത്തിൽപ്പെട്ടതാണെന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച വ്യക്തിക്ക് മറ്റൊരു സംസ്ഥാനത്ത് ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാനാകില്ലെന്ന് അബ്ദുൽ ഹലീമിന്റെ അഭിഭാഷകൻ വാദിക്കുകയായിരുന്നു. എന്നാൽ 2018 UGC ചട്ടങ്ങൾ പ്രകാരം ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയ ഇന്റർവ്യൂവിന്റെ പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് ഇസ്മായിലിന് പ്രവേശനം നൽകിയതെന്നാണ് സർവകലാശാലയുടെ വാദം. മുസ്ലിം വിഭാഗം കേരളത്തിലും കർണാടകയിലും പിന്നാക്ക വിഭാഗമാണെന്നും വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അതിനാൽ കർണാടക സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിലിന് പിന്നാക്ക വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികയിലേക്ക് പ്രവേശനം നൽകുന്നതിൽ തെറ്റില്ലെന്നും സർവകലാശാല സുപ്രീംകോടതിയിൽ വാദിച്ചു. അതേസമയം താമസിക്കുന്ന സംസ്ഥാനത്തെ സംവരണ സർട്ടിഫിക്കറ്റ് കൊണ്ട് മറ്റൊരു സംസ്ഥാനത്ത് സംവരണം ലഭിക്കില്ലെന്ന ഹൈക്കോടതി വിധി അംഗീകരിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംവരണം ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നിശ്ചയിക്കുന്നതെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ അജയ് രസ്തംഗി, CT രവികുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.